ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ കാലിലുണ്ടാവുന്ന ഡിസ്കളറേഷൻ മാറ്റാൻ, പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ട്രിക്കാണിത്. നമുക്ക് ചെരുപ്പൊക്കെ ഇടുമ്പോൾ മിക്കപ്പോഴും ലേസുള്ള ഭാഗത്ത് ഒരു കളറും പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കുറച്ചും കൂടെ ടാൻഡ് ആവാറുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാറ്റി സ്കിന്നിൽ ഒരേ നിറമാക്കാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറ്റിയിട്ട് നല്ല സ്കിൻ നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ട്രിക്കാണിത്. പിന്നെ ഇത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെഡിക്യൂർ റുട്ടീനൊന്നും അല്ല, നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന, ഒട്ടും സമയമില്ല, പെഡിക്യൂറൊന്നും ചെയ്യാൻ സമയമില്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കാലം നല്ല രീതിയിൽ കഴുകി തുടച്ചിട്ട് നമുക്ക് സ്ക്രബ്ബ് അപ്ലൈ ചെയ്യാം. ഈ ഒരു സ്ക്രബ്ബ് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് മാത്രമല്ല, നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കാനും സഹായിക്കുന്നതാണ്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റ് തരും. അപ്പോൾ നമുക്ക് ആദ്യം സ്ക്രബ്ബ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വേണ്ടുന്ന ചേരുവകൾ ഇതാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ, പിന്നെ വേണ്ടത് പിഴിപ്പുള്ളിയാണ്. ഒരു നാരങ്ങ, ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പിഴിപ്പുള്ളി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഒരു 15 മിനിറ്റ് കുതിരാൻ വെക്കണം. കുതിർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പൾപ്പ് ഇങ്ങനെ ഞവടി എടുക്കണം. അതിൻ്റെ ഒരു പേസ്റ്റ് മാത്രം മതി, ആ ഒരു കൊന്ത് വരത്തില്ല, അതങ്ങ് കളയാം, ബാക്കിയുള്ള മാത്രം മതി. പിന്നെ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും വേണം. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഈ കാലിലൊക്കെ ചുളിവുകൾ വന്നു തുടങ്ങത്തില്ലേ, അത് നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് വെക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. ഒപ്പം ഇത് സ്കിന്നിനൊരു ലൈറ്റനിങ് ബെനിഫിറ്റ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിയുടെ നീര് ചേർക്കാം. ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂൺ എടുക്കണം. നമ്മുടെ കാലിന് എത്ര വേണ്ടി വരും ആ ഒരു അളവ് തന്നെ എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയുടെ കൂടെ നന്നായിട്ട് മിക്സായി വരണം. ഈ ഒരു മിക്സ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ശരിക്കും ആ ഒരു ടാനിങ്ങൊക്കെ നന്നായിട്ട് മാറ്റാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മിക്സാണ്. ഇനി ഇതിനൊരു സ്ക്രബിങ് പ്രോപ്പർട്ടി, നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ചേർക്കുന്നത്, കോഫി പൗഡർ. അപ്പം ഇതും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സുഖമായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ടാനിങ്ങൊക്കെ പെട്ടെന്ന് മാറ്റാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് കാല് മൊത്തം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് നമുക്കൊരു 15 മിനിറ്റ് വരെ കാലിൽ വെച്ചിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും വെക്കണം. ഇതൊന്ന് നന്നായിട്ട് വർക്കാവാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 5 മിനിറ്റ്സ് ഇരിക്കണം. 15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ഒരു ബേസിനിൽ കുറച്ച് വെള്ളം നിറച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഷാംപൂവിൻ്റെ സാഷിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിൽ എണ്ണമയവും കാര്യമൊക്കെ ഉള്ളത് കൊണ്ടും കൂടി ഇതൊന്ന് നന്നായിട്ട് റിമൂവ് ആവണം. അപ്പോൾ ഒരു സോപ്പി ലിക്വിഡാണ് നമുക്ക് വേണ്ടത്. ബോഡി വാഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഷാംപൂവിന് പകരമായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതച്ചെടുക്കാം. എന്നിട്ട് കാലിന് പെതുക്കി ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു ഫുഡ് ബ്രഷോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ടൂത്ത് ബ്രഷ് ആയാലും മതി, അത് വെച്ചിട്ട് കാല് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ആവാൻ സഹായിക്കും. സോ ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ്സ് രണ്ട് കാലം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം കാല് നന്നായിട്ട് കഴുകുക, എന്നിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് പെഡിക്യൂറൊന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ട്രിക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഈ വീഡിയോ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്തിരിക്കാവുന്നതാണ്. ഇതുവരെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്തുക, എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.